എടിഎം ദുരിതം അഞ്ചാം ദിവസവും അതിരൂക്ഷം. ബാങ്കുകളിലും തിരക്ക്, ചിലയിടങ്ങളിൽ സംഘർഷം. പ്രധാനമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. നവംബർ 8-ന് ശേഷം ചിലർക്ക് ഉറക്കം നഷ്ടപ്പെട്ടെന്ന് നരേന്ദ്രമോദി. കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി. റിലയൻസ് ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് വിവരം ചോർന്നു കിട്ടിയെന്ന് പിണറായി വിജയൻ. കള്ളപ്പണക്കാർക്ക് പണം മാറ്റാനുള്ള സൗകര്യം ലഭിച്ചെന്നും ആരോപണം. സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഫീസുകൾക്ക് നവംബർ 30 വരെ പിഴയില്ല. അധികാരികൾ എന്നും അവഗണിക്കുന്ന കടലിൻ്റെ മക്കളുടെ ജീവിതം തേടിയുള്ള ഒരു യാത്ര. ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിലൂടെ സഞ്ചരിച്ച് തയ്യാറാക്കിയ വാർത്താ പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകുന്നു. എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളുടെ തീരമായി കേരളത്തിലെ തീരദേശം. തീരദേശ പരിപാലന നിയമം മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുന്നു. വീട് വച്ചവർക്ക് സ്ഥിരം വീട്ടു നമ്പറും കിട്ടുന്നില്ല. തീരദേശവാസികളുടെ ദുരിത ജീവിതത്തിലൂടെ റോവിംഗ് റിപ്പോർട്ടറുടെ യാത്ര. സക്കീർ ഹുസൈനെ പാർട്ടി സംരക്ഷിക്കുന്നില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സക്കീറിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. പാർട്ടി കമ്മീഷന്റെ തെളിവെടുപ്പ് തുടരുന്നു. എളമരം കരീം സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് പരാതിക്കാരൻ. FBI ഡയറക്ടർക്കെതിരെ ഹില്ലരി ക്ലിന്റൺ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഇമെയിൽ വിവാദം. ട്രംപിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധം തുടരുന്നു. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിലേക്ക്. ഇന്ത്യക്ക് ജയിക്കാൻ 310 റൺസ്. രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 3-ന് 260. അലിസ്റ്റർ കുക്കിന് സെഞ്ചുറി. അഞ്ചാം ദിവസവും നോട്ടിനായി നെട്ടോട്ടം. ആയിരം 500 രൂപ നോട്ടുകൾ അസാധുവാക്കിയതിനു ശേഷമുള്ള അഞ്ചാം ദിവസത്തിലും ജനം ദുരിതത്തിൽ തന്നെയാണ്. പണം കിട്ടണമെങ്കിൽ മണിക്കൂറുകളോളം ബാങ്കുകളിലും ATMകളിലും ക്യൂ നിൽക്കണമെന്ന അവസ്ഥയ്ക്ക് ഇന്നും ഒരു മാറ്റമില്ല. പ്രതിസന്ധികൾക്കിടയിലും തൊടുപുഴയിൽ ബാങ്ക് ജീവനക്കാരുടെ സമ്മേളനം തുടരുകയാണ്. പുലർച്ചെ മുതലേ ബാങ്കുകൾക്ക് മുന്നിൽ തിരക്ക് തുടങ്ങിയിരുന്നു. അഞ്ചാം ദിനവും പണം കാത്ത് കിലോമീറ്ററുകളോളം നീളുന്ന ക്യൂ. ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ച് എപ്പോഴെങ്കിലുമൊക്കെയാണ് ATMകൾ തുറന്നത്. ഈ അവസ്ഥയ്ക്ക് എന്നു മാറ്റം വരുമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇപ്പം ഈ ഒരു അവസരത്തിൽ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഒരു ഞായറാഴ്ച കുറച്ച് നേരം ഉറങ്ങണ സമയമാണ്. ഞായറാഴ്ച ഇവിടെ രാവിലെ 6 മണിക്കൂറിലായി നിൽക്കാൻ. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ലിമിറ്റുണ്ട്. പണം മാറാനായി നിൽക്കുന്നതിനിടെ പോക്കറ്റടി വ്യാപകമാകുന്നതായും പരാതിയുണ്ട്. മാനാഞ്ചിറ SBIയിൽ എത്തിയ കൊൽക്കത്ത സ്വദേശി അബ്ദുൾ ജബ്ബാറിന്റെ 5000 രൂപ അടങ്ങുന്ന പേഴ്സ് മോഷണം പോയി. അടിയന്തര സാഹചര്യം പരിഗണിച്ച് 20 കോടി രൂപ കൂടി RBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകി. 100, 50, 20, 10 രൂപ നോട്ടുകളാണ് എത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നസറുദ്ദീൻ വിഭാഗത്തിന്റെ ആഹ്വാനം മറുപക്ഷം ബഹിഷ്കരിക്കാനിടയുണ്ട്. പ്രതിഷേധം ഒരു ദിവസത്തേക്ക് മാത്രം ചുരുക്കിയാൽ മതിയെന്നാണ് ഹസൻ കോയ വിഭാഗത്തിന്റെ ആലോചന. ഇടതനുകൂല ബാങ്ക് ജീവനക്കാരുടെ സംസ്ഥാന സമ്മേളനം രണ്ടാം ദിവസവും തൊടുപുഴയിൽ തുടരുകയാണ്. വനിതാ സമ്മേളന ദിനമായ ഇന്ന് കൂടുതൽ വനിതാ ജീവനക്കാരെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനം വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. നോട്ട് പിൻവലിക്കൽ നടപടിയിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. റിലയൻസ് ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് വിവരം ചോർന്നു കിട്ടിയെന്നും കള്ളപ്പണക്കാർക്ക് പണം മാറ്റാനുള്ള സൗകര്യം ലഭിച്ചെന്നും പിണറായി ആരോപിച്ചു. സംസ്ഥാനത്തെ വെള്ളക്കരം, വീട്ടുനികുതി അടക്കമുള്ള സർക്കാർ ഫീസുകൾ പിഴയില്ലാതെ ഈ മാസം 30 വരെ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കള്ളപ്പണ ലോബിക്ക് കള്ളപ്പണം സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നേരത്തെ തന്നെ ലഭ്യമായിട്ടുണ്ട് എന്നാണ് വന്നിടത്തോളം വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. 500, 1000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ച നടപടി കള്ളപ്പണം തടയാനുള്ളതായിരുന്നില്ലെന്ന് ഇപ്പോൾ വ്യക്തമായെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, കള്ളപ്പണ ലോബിക്ക് സുരക്ഷിതമായി പണം മാറ്റാനുള്ള സൗകര്യം ലഭിച്ചപ്പോൾ വിവരം അറിയാതിരുന്ന സാധാരണക്കാർക്ക് വിവരണാതീതമായ പ്രയാസം സൃഷ്ടിച്ചെന്ന് കുറ്റപ്പെടുത്തി. ഏതെങ്കിലും ഒരു സർക്കാർ ഇത്രയും നിസ്സംഗമായ മനോഭാവം സ്വീകരിക്കും? നാട്ടിലുള്ള ആളുകൾ എന്ത് തെറ്റ് ചെയ്തു? അവരുടെ കയ്യിലുള്ളതൊന്നും കള്ളപ്പണമല്ലല്ലോ. അവരധ്വാനിച്ച് അല്പം മിച്ചം വെച്ച പണം അത് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ.
രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിനിമയം നടക്കുന്ന 1500 രൂപയുടെ കറൻസി പിൻവലിക്കുമ്പോൾ ആവശ്യമായ മുൻകരുതൽ വേണമായിരുന്നു. പണം മാറ്റിയെടുക്കാനാകാതെ ജനം ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി വിദേശത്താണെന്നും പിണറായി പറഞ്ഞു. പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇല്ല. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിലപാടെടുക്കാൻ തയ്യാറാവണ്ട്. ഈ പ്രശ്നം വന്ന ഉടനെ തന്നെ പ്രധാനമന്ത്രിക്ക് സംസ്ഥാനത്തിന്റെ വികാരം കാണിച്ചുകൊണ്ട് കത്ത് ഞങ്ങൾ അയച്ചിരുന്നു. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് പിൻവലിച്ച നോട്ടുകൾ ഡിസംബർ 30 വരെ വിനിമയം ചെയ്യാനുള്ള അവസരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിയെ ഇന്ന് തന്നെ കാണുമെന്നും പിണറായി പറഞ്ഞു. സംസ്ഥാനത്തെ വീട്ടുനികുതി, വെള്ളക്കരം, സ്കൂൾ ഫീസ് എന്നിവയെല്ലാം 30 വരെ പിഴ കൂടാതെ അടക്കാനുള്ള സൗകര്യവും സർക്കാർ ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപിച്ച അനിശ്ചിതകാല കടയടപ്പ് സമരത്തിനെതിരെ മുൻമന്ത്രി ഇ.പി. ജയരാജൻ, നശീകരണ വാസനയുള്ളവരാണ് സമരത്തിന് പിന്നിലെന്നും ജനങ്ങളെ ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇ.പി. ജയരാജൻ. അരിക്കട കൂട്ടുന്നു, കച്ചവട പല വ്യഞ്ജനങ്ങൾ കട പൈസ ഇല്ലാത്തതെന്ന് വരുമ്പോൾ അതിന് പരിഹാരം കാണാൻ പ്രവർത്തിക്കേണ്ടതിന് പകരം ഉള്ളതും കൂടി അടച്ചു പൂട്ടി രാജ്യത്തെ പ്രതിസന്ധിയിലേക്ക് കൂടുതൽ തള്ളിവിടണം. ഗ്രാമപ്രദേശങ്ങളിലുള്ള ചായക്കടകളും ബേക്കറികളും പച്ചക്കറി കടകളും എല്ലാം അടച്ചു പൂട്ടി ആകെ എല്ലാം സ്തംഭിപ്പിക്കത്തക്ക നിലയിലേക്ക് ദീർഘകാലത്തേക്ക് ഒരു സമരവും പ്രഖ്യാപിച്ച് കഷ്ടപ്പെടുത്തുക എന്നുള്ള നശീകരണ വാസനയോടുകൂടി, നശീകരണ ചിന്തയോടും കൂടി പ്രവർത്തിക്കുന്ന ഏകോപന സമിതിയുടെ നിലപാട് സംബന്ധിച്ച് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റോവിംഗ് റിപ്പോർട്ടർ അന്വേഷണം തുടരുകയാണ്. കേരളം പുറന്തള്ളുന്ന തീരം. മാലിന്യവും കുടിവെള്ളവും അടച്ചുറപ്പില്ലാത്ത വീടുകളും എന്ന് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളുടെ തീരമാണ് നമ്മുടെ തീരദേശങ്ങൾ. കേരളത്തിന്റെ കടൽത്തീരത്ത് താമസിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ അന്വേഷണം നടത്തുകയാണ്. കേരളം പുറന്തള്ളുന്ന തീരം ഇന്നു മുതൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. അധികാരികൾ എന്നും അവഗണിക്കുന്ന കടലിന്റെ മക്കളുടെ ജീവിതം തേടിയുള്ള ഒരു യാത്ര. ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിലൂടെ സഞ്ചരിച്ച് തയ്യാറാക്കിയ വാർത്താ പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകുന്നു. കേരളത്തിലെ 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശത്തിന് 580 കിലോമീറ്ററാണ് നീളം. കേരളത്തിലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ആകെ 859 പേർ താമസിക്കുമ്പോൾ തീരദേശത്തത് 2150 ആണ്. അതായത് കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ജനസാന്ദ്രതയിൽ ഏതാണ്ട് 2.5 മടങ്ങ് കൂടുതൽ. കേരളത്തിൽ ആകെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജനസംഖ്യ 14 ലക്ഷത്തിലേറെ വരുമെങ്കിലും ഈ മേഖലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നതേയില്ല. കടലിന്റെ സമ്പത്ത് കോരിയെടുക്കുന്ന ഈ പാവങ്ങളിൽ പലർക്കും ഇന്ന് അടച്ചുറപ്പുള്ള വീടുകളില്ല, കുടിക്കാൻ നല്ല വെള്ളമില്ല, പലയിടങ്ങളിലും കക്കൂസുകൾ പോലുമില്ല, മികച്ച വിദ്യാഭ്യാസമോ ചികിത്സയോ കിട്ടുന്നില്ല. പുറമേ ശാന്തമാണെങ്കിലും കലാപങ്ങളുടെ കരിനിഴൽ മാറാതെ നിൽക്കുന്നു. മാലിന്യം പേറുന്ന സ്ഥലമായി നമ്മുടെ തീരദേശം മാറി. തീരദേശ പരിപാലന നിയമം പലർക്കും വീടെന്ന സ്വപ്നം അന്യമാക്കുന്നു. ദുരിതം മാത്രം അനുഭവിക്കുന്ന തീരദേശവാസികളുടെ ജീവിതത്തിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ യാത്ര ചെയ്യുകയാണ്. കേരളം പുറന്തള്ളുന്ന തീരം. ടി.വി. പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. തീരദേശ പരിപാലന നിയമത്തെ തുടർന്ന് തീരത്തോട് ചേർന്ന് വീട് വയ്ക്കാനാവാത്ത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. വർഷങ്ങൾക്ക് മുൻപ് വീട് വെച്ച് താമസം തുടങ്ങിയ 500,000-ലേറെ കുടുംബങ്ങളാണ് അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് ഇവർക്ക് കിട്ടുന്നതാകട്ടെ താൽക്കാലിക നമ്പറും. വസ്തു പണയം വെച്ചുള്ള വായ്പയ്ക്ക് അപേക്ഷിക്കാൻ കഴിയാതെയും സർക്കാരിന്റെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കിട്ടാതെയും ബുദ്ധിമുട്ടുകയാണ് ഇവർ. അതേസമയം കൂട്ടൻ റിസോർട്ടുകൾക്കും ഫ്ളാറ്റുകൾക്കും ഇതൊന്നും പ്രശ്നമേയല്ല. റോവിംഗ് റിപ്പോർട്ടർ അന്വേഷണം. മത്സ്യത്തൊഴിലാളികളായ ആളുകൾ ഒരു ചെറിയ വീട് വെച്ചാൽ പോലും അതിന് നമ്പറിട്ട് കിട്ടാൻ CRZ എന്ന് പറഞ്ഞ് ഭയങ്കര നിയമവും പ്രശ്നങ്ങളുമാണ്. അതേസമയത്ത് ഇവിടെ വലിയ വമ്പന്മാരുടെ ഫ്ളാറ്റുകളും വലിയ ബിൽഡിങ്ങുകളും ഒക്കെ വന്നാലും ഒരു പ്രശ്നവുമില്ല. ആനന്ദനെ പോലെ ദുരിതത്തിലാണ് തീരദേശത്ത് താമസിക്കുന്നവരെല്ലാം. തീരദേശ പരിപാലന നിയമത്തെ തുടർന്ന് കടലിന്റെ മക്കൾക്ക് തീരത്ത് ഒരു ചെറിയ വീട് പോലും വെക്കാൻ കഴിയുന്നില്ല.
വീട് നിർമ്മിച്ചാൽ തന്നെ നമ്പറില്ല. നമ്പറിന് അപേക്ഷിച്ച് 4, 5 വർഷം ഓഫീസുകൾ കയറിയിറങ്ങിയാൽ കിട്ടുന്നതാകട്ടെ താൽക്കാലിക നമ്പറും. കടൽ തീരത്ത് നിന്ന് 200 മീറ്ററിനുള്ളിൽ നിർമ്മാണമൊന്നും പാടില്ലെന്നായിരുന്നു തീരദേശ പരിപാലന നിയമം അനുസരിച്ചുള്ള ചട്ടം. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അത് 100 മീറ്ററാക്കി കുറച്ചു. മത്സ്യത്തൊഴിലാളികൾ തീരദേശത്തല്ലാതെ പിന്നെവിടെ വീട് വയ്ക്കും? വീട് വെച്ച മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്നത് താൽക്കാലിക നമ്പറായതിനാൽ വസ്തുവെച്ചുള്ള വായ്പ കിട്ടില്ല. സർക്കാരിൽ നിന്ന് ധനസഹായവുമില്ല. താൽക്കാലിക നമ്പർ കിട്ടാൻ വർഷങ്ങൾ വേണ്ടതിനാൽ വൈദ്യുതി കണക്ഷനും ഗ്യാസ് കണക്ഷനും മറ്റും കിട്ടാൻ വലിയ പ്രയാസമാണ്. ഇത് പുഷ്പി. ഇതിപ്പോ എത്ര കൊല്ലം ഇവിടെ വീട് വെച്ചിട്ട്? 12 കൊല്ലമൊക്കെ ആയിട്ടെത്തും. എന്നിട്ട് എന്താ അവർ പറയുന്നത്? തടസ്സം എന്താ? അവർ ഇത്തിരി താമസം ഉണ്ടെന്നാണ് പറഞ്ഞേക്കണം. ശരിയാക്കി തരാന്ന് പറഞ്ഞ് കടലാസുകളൊക്കെ കൊടുത്ത്. എറണാകുളം കുഴുപ്പള്ളി പഞ്ചായത്തിലെ ദേവദാസിന്റെ വീട്ടിലേക്ക് കടൽ തീരത്ത് നിന്ന് 150 മീറ്റർ ദൂരമുണ്ട്. പക്ഷേ നമ്പർ കിട്ടിയില്ല. 2002 പേരെ കയറ്റി പാർക്കണത്. ഞാൻ അങ്ങനെ പഞ്ചായത്തിൽ കറണ്ട് കിട്ടാൻ വേണ്ടി അപേക്ഷ വെച്ചപ്പോൾ അവർ ഒറിജിനൽ നമ്പർ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ താൽക്കാലിക നമ്പർ 2 കഴിഞ്ഞപ്പോൾ അനുവദിച്ചു. കടലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ വീടുകളും തമ്മിൽ കടലിൽ നിന്ന്പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ മാത്രം നിയമവിരുദ്ധം. കടലിനോട് ചേർന്ന് ജീവിച്ചാൽ മാത്രം പണിക്ക് പോകാൻ കഴിയുന്ന ഈ പാവങ്ങൾക്ക് കെട്ടിട നമ്പർ കൊടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനത്തിന് കഴിയുന്നില്ല? ദേവദാസിനെയും ആനന്ദിനെയും പോലെ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ഇന്ന് ബുദ്ധിമുട്ടുന്നത്. വെക്കുന്ന വീടുകൾക്ക് നമ്പർ കൊടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല. എന്തിനാണ് മത്സ്യത്തൊഴിലാളികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ക്യാമറമാൻ പ്രശാന്ത് ആൽബർട്ടിനൊപ്പം ടിവി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വാർത്തകൾ തുടരുകയാണ്. കൊച്ചിയിലെ കൊട്ടേഷൻ ഗുണ്ടാകേസിൽ പ്രതിയായ CPIM നേതാവ് സക്കീർ ഹുസൈനെതിരെ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. സക്കീറിനെതിരെ പരാതി കൊടുത്ത ജൂബി പോലോസ് അടക്കമുള്ളവർ ഇന്ന് എളമരം കരീമിനെ നേരിൽ കണ്ടു. പോലീസിൽ പരാതിപ്പെടരുതെന്നും പാർട്ടി ഇടപെട്ട എല്ലാം പരിഹരിക്കാമെന്നും എളമരം കരീം പറഞ്ഞതായി മറ്റൊരു പരാതിക്കാരനായ അനിൽകുമാർ അറിയിച്ചു. അതിനിടെ സക്കീർ ഹുസൈനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ട കാര്യം പാർട്ടിക്കില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എറണാകുളം ഗസ്റ്റ് ഹൌസിലായിരുന്നു CPIM നിയോഗിച്ച പാർട്ടി അന്വേഷണ കമ്മീഷനായ എളമരം കരീം പരാതിക്കാരെ കണ്ടത്. ആദ്യം ജൂബി പൗലോസ് എത്തി. കൊട്ടേഷൻ ഗുണ്ടാക്കേസിൽ ഇയാളുടെ പരാതിയിലാണ് ഇപ്പോൾ സക്കീർ ഹുസൈനെതിരെ അന്വേഷണം തുടരുന്നത്. കളമശ്ശേരി സ്വദേശി അനിൽകുമാർ ആയിരുന്നു പിന്നീടെത്തിയത്. അയൽക്കാരനെ തന്റെ കിടപ്പാടം വിൽക്കാത്തതിന്റെ പേരിൽ സക്കീർ ഹുസൈനും സംഘവും ഗേറ്റും മതിലും വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചുമാറ്റിയെന്നായിരുന്നു പരാതി. സിവിൽ കേസിൽ സക്കീർ ഹുസൈനെതിരെ വിധിയും സമ്പാദിച്ചു. എന്നാൽ ഇനി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടരുതെന്നും പാർട്ടി ഇടപെടാമെന്നും എളമരം കരീം പറഞ്ഞതായി അനിൽകുമാർ അറിയിച്ചു. പുള്ളി പറഞ്ഞത് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കണ്ട, ഞാൻ പാർട്ടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് മെയിലിൽ സിവിൽ കേസ് തീർന്നിട്ടില്ല. പാർട്ടി ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് ഇനി മെയിലിൽ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ തീർത്തോളാം. എന്നാൽ പുതിയ പരാതിയൊന്നും കിട്ടിയിട്ടില്ലെന്നും ഒന്നും പറയാറായിട്ടില്ലെന്നുമായിരുന്നു എളമരം കരീമിന്റെ നിലപാട്. ഇല്ല, അത് ഞാൻ അത് വസ്തുതകൾ അന്വേഷിക്കുന്നുള്ളൂ, വേറെ വിവരമൊന്നും കിട്ടിയില്ല, പുതിയ പരാതിയൊന്നും കിട്ടിയില്ല. എന്നാൽ സക്കീർ ഹുസൈനെ തള്ളിപ്പറഞ്ഞ് CPS സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇന്ന് രംഗത്തെത്തി. സക്കീറിനെ പിടിക്കേണ്ടത് പോലീസിന്റെ ജോലിയാണെന്നും അത് തങ്ങളുടേതല്ലെന്നും കോടിയേരി പറഞ്ഞു. പോലീസിന്റെ എടുക്കേണ്ട പണി ഞങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ആളുകളെ പിടിച്ച് ഇവിടെ കോടതിയിൽ ഹാജരാക്കി കൊടുക്കേണ്ട പണി ഞങ്ങൾക്കുള്ളതല്ല, അത് പണി പോലീസ് എടുക്കട്ടെ. ഈ ഇത്തരത്തിൽപ്പെട്ട ആളുകൾക്കുള്ള സംരക്ഷണം പാർട്ടി ഏതായാലും കൊടുക്കാൻ പോകുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. നാളെ ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. ചൈൽഡ് എഡിറ്റർ പോപ്പീസ് ചൈൽഡ് എഡിറ്റർ സമർപ്പിക്കുന്നത് പോപ്പീസ് ബേബി സ്കിൻ സേഫ് ഡ്രസ്സസ്, നിങ്ങളുടെ സ്നേഹം പോലെ സൗമ്യം. കോസ്പോൺസർഡ് ബൈ ഭീമ ജ്വല്ലേഴ്സ്, പത്തനംതിട്ട TK റോഡ്. ശിശുദിനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ വാർത്ത അവതാരകരാകാൻ അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം സ്വദേശികളായ ഈ മൂവർ സംഘം. നന്നായി വാർത്ത വായിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശങ്കരിയും അലീനയും ശിവരഞ്ജനയും. നമസ്കാരം. നമസ്കാരം. ഇന്ന് വാർത്തകൾ വായിക്കുന്നത് ഞങ്ങൾ കുട്ടികളാണ്. മൂന്ന് റീജിയനുകളിലായി ഓഡിഷൻ എത്തിയ നിരവധി പേരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആവേശത്തിലാണ് ഈ മിടുക്കികൾ. 2060 ചൈൽഡ്ഹുഡിൽ കിട്ടുന്നു വിചാരിച്ചില്ല, കാരണം നിറയെ പിള്ളേരുണ്ടായിരുന്നു. ശിശുദിനത്തിൽ വാർത്ത വായിക്കാൻ ഞാനും ഉണ്ട്. ശിശുദിനം എത്താൻ കാത്തിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്തകൾ വായിക്കാൻ. മക്കളുടെ മികച്ച നേട്ടത്തിൽ രക്ഷിതാക്കൾക്കും സന്തോഷം. ഏഷ്യാനെറ്റ് കുട്ടികൾക്ക് നൽകുന്ന അവസരം എൻ്റെ മകൾ കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇനി ശിശുദിനത്തിൻ്റെ ദിവസം വരാൻ കാത്തിരിക്കുകയാണ് TV ന്യൂസ് കാണാൻ വേണ്ടിയിട്ട്. മോളത് ഭംഗിയായി നിർവഹിക്കും എന്ന് തന്നെയാണ്
ഞാൻ വിശ്വസിക്കുന്നത്. വാർത്ത വായിക്കുന്നതിന്റെ ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും കൈവന്ന ഭാഗ്യം ആഘോഷിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.